നമസ്കാരം അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ ഓർത്തഡോക്സ് യാക്കോബായ വിശ്വാസികൾ തമ്മിൽ സംഘർഷം. കോടതി വിധി നടപ്പിലാക്കാൻ പോലീസ് എത്തിയതോടെയാണ് പ്രതിഷേധം തുടങ്ങിയത്. കോടതി വിധി അനുസരിച്ച് പ്രാർത്ഥനയ്ക്കെത്തിയ ഓർത്തഡോക്സ് വിഭാഗം റംബാനെ കോതമംഗലം പള്ളിയിൽ പ്രവേശിപ്പിക്കാതെ പ്രതിഷേധക്കാരായ വിശ്വാസികൾ തടഞ്ഞു. യാക്കോബായ വിഭാഗക്കാരാണ് തടഞ്ഞത്. സ്ത്രീകളടക്കമുള്ള വിശ്വാസികളാണ് റംബാനെ പ്രവേശിപ്പിക്കാതെ തടഞ്ഞ് പ്രതിഷേധിക്കുന്നത്. പോലീസിനെയോ ഓർത്തഡോക്സ് വിഭാഗത്തെയോ പള്ളിയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്നാണ് പ്രതിഷേധക്കാർ നിലപാടെടുത്തത്. പ്രതിഷേധം കണക്കിലെടുത്ത് ഓർത്തഡോക്സ് റംബാനെ പോലീസ് പള്ളിയിൽ നിന്ന് മാറ്റി. തിരിച്ചു കൊണ്ടുവരുമെന്ന ഉറപ്പിലാണ് പോലീസ് തന്നെ മാറ്റുന്നതെന്ന് റംബാൻ പ്രതികരിച്ചു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാരിൽ 20 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റി. അറസ്റ്റ് ചെയ്തവരെ തിരിച്ചിറക്കണമെന്ന് ആവശ്യപ്പെട്ട് ബാക്കിയുള്ളവർ പ്രതിഷേധം കടുപ്പിച്ചു. 100 പ്രതിഷേധക്കാർ പള്ളിക്ക് മുൻപിലെ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. സുപ്രീംകോടതി വിധിയെ തുടർന്ന് മൂവാറ്റുപുഴ മുൻസിഫ് കോടതി വിധി പ്രകാരം പള്ളിയുടെ അവകാശം ഓർത്തഡോക്സ് വിഭാഗത്തിനായി. കോടതി വിധി നടപ്പിലാക്കാൻ വൈകുന്നതിനെതിരെ കോടതിയിൽ നിന്ന് പോലീസിന് രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്നിരുന്നു. എംപാനൽ കണ്ടക്ടർമാർക്ക് പകരം PSC ലിസ്റ്റിൽ നിന്ന് നിയമിക്കപ്പെടുന്ന കണ്ടക്ടർമാർ ഇന്ന് ജോലിയിലേക്ക്. നിയമന ഉത്തരവ് കൈപ്പറ്റിയ ശേഷം നിയമിക്കപ്പെട്ട ജില്ലകളിലേക്ക് അയക്കും. എന്നാൽ അഡ്വൈസ് മെമ്മോ ലഭിച്ച എല്ലാവരും ഹാജരാകില്ലെന്നാണ് PSC കരുതുന്നത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് PSC ലിസ്റ്റിൽ നിന്ന് നിയമിക്കപ്പെടുന്നത് 4051 ഉദ്യോഗാർത്ഥികളാണ്. ഉച്ചയ്ക്ക് ശേഷം എല്ലാവർക്കും നിയമന ഉത്തരവ് നൽകി അവർക്ക് നിശ്ചയിക്കപ്പെട്ട ജില്ലകളിലേക്ക് അയക്കും. 2 അതാത് ജില്ലകളിലാവും പരിശീലനം. തുടർന്ന് മാത്രമേ ബസ് റൂട്ടുകളിൽ ജോലിക്ക് നിയോഗിക്കുകയുള്ളൂ. ആദ്യം ഹ്രസ്വദൂര റൂട്ടുകളിലാണ് ഇവർക്ക് ഡ്യൂട്ടി നൽകുക. ജോലിക്കിടയിൽ ചെക്കിംഗ് ഇൻസ്പെക്ടർമാർ ഇവരെ സഹായിക്കും. 1 ഇവരെ പൂർണ്ണമായിട്ടും സജ്ജരാക്കാൻ KSRTC കഴിയുമെന്നാണ് കരുതുന്നത്. അഡ്വൈസ് മെമ്മോ ലഭിച്ച എല്ലാവരിലും പലർക്കും മറ്റ് ജോലികൾ ലഭിച്ചിട്ടുണ്ടാകാം. 1500 പേരെ നിയമനം തേടി എത്തുകയുള്ളൂ എന്നാണ് PSCയുടെ നിഗമനം. ഇങ്ങനെ വന്നാൽ വീണ്ടും KSRTC ജീവനക്കാരുടെ ക്ഷാമത്തെ തുടർന്ന് പ്രതിസന്ധിയിലാക്കും. അതേസമയം KSRTC നിന്ന് ജോലി നഷ്ടപ്പെട്ട എംപാനൽ ജീവനക്കാർക്ക് ജോലി വാഗ്ദാനവുമായി സ്വകാര്യ ബസ് ഉടമകൾ. 700 പ്രതിദിന കൂലിയിൽ 4000 പേർക്കും സംസ്ഥാനത്തൊട്ടാകെ ജോലി നൽകാമെന്നാണ് ബസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ വാഗ്ദാനം. കടബാധ്യത മൂലം കാര്യവട്ടം സ്പോർട്സ് ഹബ് വിൽപ്പനയ്ക്ക്. രാജ്യാന്തര ക്രിക്കറ്റിനും സാഫ് ഫുട്ബോളിനും ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന സമാപന ചടങ്ങുകൾക്കും വേദിയായ കാര്യവട്ടം സ്പോർട്സ് ഹബ് അടക്കം IL&FS സംസ്ഥാനത്തെ ആസ്തികൾ വിൽപ്പനയ്ക്ക്. ഇത് സംബന്ധിച്ച് കമ്പനി താൽപര്യപത്രം ക്ഷണിച്ചു. തീരുമാനം അപ്രതീക്ഷിതമാണെന്നും സംസ്ഥാന സർക്കാരിന്റെ അനുമതിയോട് മാത്രമേ സ്റ്റേഡിയം സമുച്ചയത്തിന്റെ കൈവശാവകാശം മറ്റൊരു കമ്പനിക്ക് നൽകാനാകൂവെന്നും കാര്യവട്ടം സ്പോർട്സ് ഹബ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അജയ് പത്മനാഭൻ പറഞ്ഞു. മികവുറ്റ രീതിയിൽ രാജ്യാന്തര മത്സരങ്ങൾക്ക് വേദിയായ കാര്യവട്ടം സ്റ്റേഡിയം, അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയുടെ കൈവശാവകാശത്തിൽ നിന്നാണ് IL&FS പിന്മാറാൻ തയ്യാറെടുക്കുന്നത്. 390 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച സ്റ്റേഡിയത്തിനൊപ്പം 490 കോടി രൂപയുടെ തിരുവനന്തപുരം നഗര റോഡ് വികസന പദ്ധതിയിൽ നിന്നും കമ്പനി പിന്മാറുകയാണ്. മാതൃ കമ്പനിയായ ITL 91,000 കോടി രൂപയുടെ കടം വീട്ടാനാണ് അനുബന്ധ കമ്പനികളുടെ ആസ്തികൾ വിൽക്കുന്നത്. കാര്യവട്ടം സ്പോർട്സ് ഫെസിലിറ്റീസ് ലിമിറ്റഡ് എന്ന പ്രത്യേക ഉദ്ദേശ സംവിധാനത്തിന് കീഴിലാണ് സ്റ്റേഡിയം. സ്റ്റേഡിയത്തിന്റെ കൈവശാവകാശം മാറുന്നതിന് താൽപര്യപത്രം ക്ഷണിച്ചത് സ്പോർട്സ് ഹബ് CEO അജയ് പത്മനാഭൻ സ്ഥിരീകരിച്ചു. തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP അധ്യക്ഷൻ അമിത്ഷായും കേരളത്തിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 6 പത്തനംതിട്ടയിലും 27 തൃശൂരും എത്തും. പത്തനംതിട്ടയിൽ നടക്കുന്ന പരിപാടിയിൽ 4 മണ്ഡലങ്ങളിലെ BJP പ്രവർത്തകരെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. കോട്ടയം, ആലപ്പുഴ, മാവേലിക്കര, പത്തനംതിട്ട മണ്ഡലങ്ങളിലെ പ്രവർത്തകരെയാവും അഭിസംബോധന ചെയ്യുക. BJP അധ്യക്ഷൻ അമിത്ഷാ ഈ മാസം 31 കേരളത്തിലെത്തും. പാലക്കാട് നടക്കുന്ന പരിപാടിയിലാവും അമിത്ഷാ പങ്കെടുക്കുക. അന്വേഷണം .com വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.